ഹായ് ഹലോ എവരി വൺ, എല്ലാവർക്കും ആഷൻ ടീച്ചറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് ടീച്ചർ എത്തിയിട്ടുള്ളത് 1-2 ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചു കൂട്ടുകാർക്ക് അവരുടെ അവധിക്കാലത്ത് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കുറച്ച് പ്രവർത്തനങ്ങളായിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ പ്രവർത്തനത്തിലോട്ട് പോകാം. ഈ പ്രവർത്തനങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കൂട്ടുകാർക്ക് എല്ലാം കൃത്യമായിട്ട് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മറ്റു കൂട്ടുകാർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യം തന്നെ ചെയ്യാൻ പോകുന്ന പ്രവർത്തനം ഗണിതവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രവർത്തനമാണ് കേട്ടോ. മുമ്പും ശേഷവും എന്നതാണ് പ്രവർത്തനത്തിൻ്റെ പേര്. ഇതിൽ കൂട്ടുകാർ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് അവിടെ ആദ്യം ഒരു സംഖ്യ തന്നിട്ടുണ്ട്. ഫസ്റ്റ് റോയിൽ തന്നെ കൊടുത്തിട്ടുള്ള സംഖ്യ ഏതാണ്? 97 എന്നാണല്ലേ. ആ 97 എന്ന് പറയുന്ന സംഖ്യയുടെ തൊട്ട് മുന്നേയുള്ള സംഖ്യയും അതുപോലെ തന്നെ 97 കഴിഞ്ഞതിന് ശേഷം വരുന്ന സംഖ്യയും നിങ്ങൾ എന്ത് ചെയ്യണം? അവിടെ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. 97 തൊട്ട് മുന്നേയുള്ള സംഖ്യ ഏതാണ്? 96 ആയിരിക്കും അല്ലേ. അതുപോലെ തന്നെ 97 കഴിഞ്ഞതിന് ശേഷമുള്ള സംഖ്യ ഏതായിരിക്കും? 98 ആയിരിക്കും. അതുപോലെ തന്നെ രണ്ടാമത് നോക്കിക്കേ, 7-8 എന്ന് അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. അടുത്ത സംഖ്യ ഏതാണെന്നാണ് കൂട്ടുകാർ അവിടെ കണ്ടെത്തി എത്തേണ്ടത്. അതേതാണ്? 9 ആയിരിക്കും അല്ലേ വരിക. അപ്പോൾ കൂട്ടുകാർ എന്ത് ചെയ്യുക, ഇതേ രീതിയിൽ ബാക്കി തന്നിട്ടുള്ള എല്ലാം ഒന്ന് ഫില്ല് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൂട്ടുകാരാണെങ്കിൽ നിങ്ങൾ 1-ൻ്റെയും 20-ൻ്റെയും ഇടയ്ക്ക് വരുന്ന സംഖ്യകൾത് മാത്രം ചെയ്ത് നോക്കിയാൽ മതി. 2-ാം ക്ലാസ്സിലെ കൂട്ടുകാർ എന്ത് ചെയ്യുക, ബാക്കി എല്ലാ പ്രവർത്തനങ്ങളും ചെയ്ത് നോക്കുക കേട്ടോ. ഇനി നമുക്ക് മറ്റൊരു പ്രവർത്തനം നോക്കാം. ഇംഗ്ലീഷുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രവർത്തനമാണ് കേട്ടോ. മാച്ച് ദി ഫോളോയിങ്. അവിടെ കൂട്ടുകാർക്ക് ഒരു സൈഡിൽ കുറച്ച് പിക്ചേഴ്സും തൊട്ട് സൈഡിൽ അതിൻ്റെയൊക്കെ പേരുകളും കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതെല്ലാം എന്താണ്, ഓർഡർ തെറ്റിച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം കൊടുത്തിട്ടുള്ള പിക്ചർ ഏതാണ്? നമുക്കറിയാം, ഒരു ഇലയുടെ ചിത്രമാണ് അല്ലേ. ഇലയ്ക്ക് നമ്മൾ എന്താണ് ഇംഗ്ലീഷിൽ പറയുക? ലീഫ് എന്നാണ് പറയുക. അത് തന്നെ തൊട്ടടുത്ത ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് എവിടെയാണെന്ന് കണ്ടെത്തിയിട്ട് അതിലോട്ട് മാച്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ സെക്കൻഡായിട്ട് കൊടുത്തിട്ടുള്ള ഏതാണ്? ഒരു കുടയുടെ ചിത്രമാണ് അല്ലേ. കുടയ്ക്ക് എന്താണ് ഇംഗ്ലീഷിൽ നമ്മൾ പറയുക? അംബർല എന്നാണ് പറയുക. അപ്പോൾ ആ ഒരു വേർഡ് കണ്ടെത്തിയിട്ട് എന്ത് ചെയ്യുക, അതിലേക്ക് മാച്ച് ചെയ്യാനാണ് ചെയ്യണം. അപ്പോൾ കൂട്ടുകാർ എന്ത് ചെയ്യുക, നിങ്ങൾ ഇതുപോലെ ബാക്കിയെല്ലാം ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് വരച്ചു നോക്കുക കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് 3-ാമത്തെ പ്രവർത്തനത്തിലോട്ട് പോകാം. അത് നമുക്ക് ഗണിതവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രവർത്തനം തന്നെയാണ് കേട്ടോ. 10-കളും 8-കളുമാണ്. അപ്പോൾ അവിടെ എന്ത് ചെയ്യുക കൂട്ടുകാർ, ആദ്യം തന്ന ചിത്രത്തിൽ നോക്കിക്കേ, അവിടെ ഒരു 10-ൻ്റെ കൂട്ടമുണ്ട് അല്ലേ. അതിനുശേഷം അതിലേക്ക് 8-കളുണ്ടോ 1-കളുണ്ടോ? ഇല്ല. അപ്പോൾ സംഖ്യ ഏതായിരിക്കും വരിക? ഒരു 10 മാത്രമാണുള്ളെങ്കിൽ സംഖ്യ ഏതാണ്? 10 എന്നാണ് വരിക അല്ലേ. അത് തൊട്ടടുത്തുള്ള അവിടെ തന്നിട്ടുള്ള കോളത്തിൽ വേണം എഴുതാനായിട്ട്. അടുത്തത് നോക്കിക്കേ, ഒരു 10-ഉം അതുപോലെ തന്നെ ഒരു 1-ഉം കൂടി ഉണ്ട് അല്ലേ. 10-ൻ്റെ കൂടെ ഒരു 1-ഉം കൂടി ചേർന്നു. സംഖ്യ ഏതാണ്? 11-ാണ് വരിക അല്ലേ. അതുപോലെ വീണ്ടും ഒരു 10-ഉണ്ട്, പിന്നെ 2 1-കളാണ് ചേർന്നിട്ടുള്ളത്. അപ്പോൾ സംഖ്യ എത്രയായിരിക്കും? 12 ആയിരിക്കും. അപ്പോൾ ഇത് 1, 2 ക്ലാസ്സിലെയും കൂട്ടുകാർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കണക്കാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. ഓക്കെ, ഇനി നമുക്കുള്ളത് മലയാളവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രവർത്തനമാണ് കേട്ടോ. മാതൃക നോക്കി പൂരിപ്പിക്കുക. നോക്കൂ, അച്ഛൻ അമ്മ, ഇതിനെ നമ്മൾ ചേർത്ത് എങ്ങനെ എഴുതി? അച്ഛനും അമ്മയും എന്ന് എഴുതി. അടുത്ത നോക്കിക്കേ, കാക്ക കോഴി, അതിനെ നമ്മൾ ചേർത്ത് എങ്ങനെ എഴുതും? കാക്കയും കോഴിയും എന്നെഴുതാം അല്ലേ. ഇതേ രീതിയിൽ എന്ത് ചെയ്യുക, ബാക്കി തന്നിട്ടുള്ള വാക്കുകളെല്ലാം ചേർത്ത് എഴുതുക കേട്ടോ. ഇതും 1-ാം ക്ലാസ്സിലെയും 2-ാം ക്ലാസ്സിലെയും കൂട്ടുകാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രവർത്തനമാണ്. അപ്പോൾ 2 ക്ലാസ്സിലെയും കൂട്ടുകാർ കൃത്യമായിട്ട് തന്നെ ചെയ്യുക കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ആക്ടിവിറ്റി നോക്കൂ. ഇംഗ്ലീഷിലെ ഒരു ആക്ടിവിറ്റിയാണ് കേട്ടോ. ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ് വിത്ത് ഈസ് ഓർ ആർ. അതായത് താഴെ കുറച്ച് സെൻറ്റൻസ് തന്നിട്ടുണ്ട്, അതിൽ കുറച്ച് ഭാഗങ്ങളൊക്കെ എന്തായി പോയിട്ടുണ്ട്, വിട്ടുപോയിട്ടുണ്ട് അല്ലേ. അതൊക്കെ ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഏത് വേർഡ്സ് ഉപയോഗിച്ചിട്ടാണ്? ഒന്നെങ്കിൽ ഈസ് അല്ലെങ്കിൽ ആർ വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു സെൻറ്റൻസ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. നോക്കിക്കേ, നമുക്കറിയാം അല്ലേ, ഒരു സാധനത്തിനെയാണ് നമ്മൾ പറയുന്നതെങ്കിൽ അതിന് നമ്മൾ എന്തുപയോഗിക്കും? ഈസ് എന്ന് ഉപയോഗിക്കും. ഇനി 1-ൽ കൂടുതൽ സാധനങ്ങൾ നമ്മൾ പറയണമെങ്കിൽ അവിടെ ഏതാണ് ഉപയോഗിക്കുക? ആറാണല്ലേ ഉപയോഗിക്കുക. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് വെച്ചുകൊണ്ട് വേണം കൂട്ടുകാർ ഈ ഒരു ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് കേട്ടോ. ഓക്കെ, നോക്കിക്കേ, ആദ്യം എന്താണ് അവിടെ കൊടുത്തിട്ടുള്ള സെൻറ്റൻസ്? ദിസ് ഡാഷ് എ ബാഗ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് അവിടെ എത്ര ബാഗിൻ്റെ പിക്ചർ തന്നിട്ടുണ്ട്? ഒരു ബാഗിൻ്റെ പിക്ചറേ തന്നിട്ടുള്ളൂ. അതുകൊണ്ട് നമ്മൾ അവിടെ എന്ത് ഉപയോഗിക്കണം? ഈസ് ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ആ സെൻറ്റൻസ് എന്തായിട്ട് മാറും? ദിസ് ഈസ് എ ബാഗ് എന്നായിട്ട് മാറും അല്ലേ. സെക്കൻഡ് സെൻറ്റൻസ് നോക്കൂ, ദീസ് ഡാഷ് ബാഗ്സ്, അവിടെ എത്ര ബാഗ്സ് ഉണ്ട്? 3 ബാഗ് ഉണ്ടല്ലോ, അതായത് 1-ൽ കൂടുതലുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ എന്ത് ചേർക്കണം? 6 വേണം ചേർക്കാനായിട്ട്. അതായത് ദീസ് ആർ ബാഗ്സ് എന്നായിരിക്കും അല്ലേ. അപ്പോൾ അതേ രീതിയിൽ കൂട്ടുകാർ എന്ത് ചെയ്യുക, ബാക്കിയുള്ള സെൻറ്റൻസ് ഒക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, ഇനി അടുത്തതും കൂട്ടുകാർക്ക് ഇംഗ്ലീഷിൽ തന്നെയുള്ള ഒരു ആക്ടിവിറ്റിയാണ്, ആനിമൽ ആക്ഷൻ. ചൂസ് ദി റൈറ്റ് ആക്ഷൻസ് ആൻഡ് ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ്. അപ്പോൾ അവിടെയും ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ് തന്നെയാണ്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഫില്ല് ചെയ്യാനുള്ള ആക്ഷൻസ്, ആക്ഷൻ വേർഡ്സ് അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്തൊക്കെയാണ് നോക്കിക്കേ, ഫ്ലൈ, റൺ, ബാർക്ക്, ലേ, ക്രൗൾ, ജമ്പ്.
അപ്പോൾ ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. മുന്നേയുള്ള വീഡിയോയിലൊക്കെ നമ്മൾ ആക്ഷൻ വേർഡ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് എന്ത് ചെയ്യുക, കൂട്ടുകാർ ഈ ഒരു സെൻറ്റൻസ് കംപ്ലീറ്റ് ചെയ്യണം. എന്താണ് ആദ്യം കൊടുത്തിട്ടുള്ളത്? ഒരു ഹോസിൻ്റെ പിക്ചർ അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. എന്താണ് എന്നിട്ട് പറഞ്ഞിട്ടുള്ളത്? ദിസ് ഈസ് എ ഹോസ്, ഇറ്റ് ക്യാൻ ഡാഷ്. ഹോസിന് എന്ത് ചെയ്യാനായിട്ട് കഴിയും? റൺ ചെയ്യാൻ കഴിയില്ലേ, ഓടാൻ കഴിയില്ലേ. അപ്പം നമ്മൾ അവിടെ ഏത് ആക്ഷൻ വേർഡ് ഉപയോഗിക്കണം? റൺ എന്ന് ഉപയോഗിക്കണം. അപ്പം ഇറ്റ് ക്യാൻ റൺ എന്നാവും അല്ലേ. അതുപോലെ തന്നെ ഡക്കിൻ്റെയും ഡോഗിൻ്റെയും ഫ്രോഗിൻ്റെയും വോമിൻ്റെയും അതുപോലെ തന്നെ ബേർഡിൻ്റെയും ഒക്കെ നിങ്ങൾ ഇതുപോലെ തന്നെ കംപ്ലീറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും ആക്ടിവിറ്റീസ് എല്ലാ കൂട്ടുകാരും കൃത്യമായിട്ട് ചെയ്യുന്നിട്ട് നിങ്ങൾക്ക് എല്ലാ ആക്ടിവിറ്റിയും ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം മറക്കാതെ തന്നെ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.